ഏച്ചിലാംവയലിൽ പ്രവർത്തിക്കുന്ന പയ്യന്നൂർ വനനിരീക്ഷണ കേന്ദ്രത്തെ വൈജ്ഞാനിക സമുച്ചയമാക്കി മാറ്റാൻ സർക്കാർ പദ്ധതി. ഇതിന്റെ ഭാഗമായി വനനിരീക്ഷണ കേന്ദ്രത്തെ ആധുനിക സൗകര്യങ്ങളോടെ വിപുലീകരിക്കും. കേരളത്തിലെ മികച്ച വനനിരീക്ഷണ കേന്ദ്രമായി പയ്യന്നൂർ വനനിരീക്ഷണ കേന്ദ്രത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടക്കുക. ഏച്ചിലാംവയലിലെ വനനിരീക്ഷണ കേന്ദ്രം ടൂറിസം ഭൂപടത്തിലേക്ക് ഉയരുകയാണ്. ജനകീയ കൂട്ടായ്മയിലാണ് വെള്ളൂർ ഏച്ചിലാംവയലിൽ വനനിരീക്ഷണ കേന്ദ്രം ഉയർന്നത്. കേന്ദ്രം കൂടുതൽ സൗകര്യങ്ങളോടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി 13 കോടി രൂപയുടെ പദ്ധതി ഈ കേന്ദ്രം സർക്കാരിന് സമർപ്പിച്ചിരുന്നു. വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടങ്ങൾ, 100 ആൺകുട്ടികൾക്കും 100 പെൺകുട്ടികൾക്കും താമസിച്ചു പഠിക്കാനുള്ള സൗകര്യങ്ങൾ, 200 പേർക്ക് ഇരിക്കാവുന്ന ക്ലാസ് റൂം, സയൻസ് ഗാർഡൻ, വനനിരീക്ഷണ കേന്ദ്രം, പ്ലാനറ്റോറിയം, അതിഥിമുറി തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുവാനും ജ്യോതിശാസ്ത്ര പഠനത്തോടൊപ്പം വൈജ്ഞാനികവും ടൂറിസം സാധ്യതകളും മെച്ചപ്പെടുത്തുന്നതിനുള്ള ബൃഹത് പദ്ധതിയാണ് ഒരുങ്ങുന്നത്. നിലവിൽ പയ്യന്നൂർ നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഏച്ചിലാംവയലിലാണ് വനനിരീക്ഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. സ്ഥലം സർക്കാരിനോ നഗരസഭയ്ക്കോ വിട്ടു നൽകിയാൽ പദ്ധതി നടപ്പാക്കാമെന്ന നിർദ്ദേശം ടൂറിസം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. തുടർന്നാണ് പാവൂർ നാരായണൻ ചെയർമാനായ കമ്മിറ്റി വനനിരീക്ഷണ കേന്ദ്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകിയത്. സി കൃഷ്ണൻ എം എൽ എ ഇടപെട്ട് ടൂറിസം വകുപ്പിന്റെ പദ്ധതി നടപ്പാക്കാനുള്ള നടപടി ആവിഷ്കരിച്ചിട്ടുണ്ട്. 2006ലാണ് വനനിരീക്ഷണ കേന്ദ്രം തുടങ്ങിയത്. 2012ൽ കെട്ടിടം നിർമ്മിച്ചിരുന്നു. പദ്ധതി നടപ്പായാൽ ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ വനനിരീക്ഷണ കേന്ദ്രമായി ഏച്ചിലാംവയലിലെ വനനിരീക്ഷണ കേന്ദ്രം മാറും. ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോം, നെറ്റ്വർക്ക് ന്യൂസ്.